ഇടുക്കി പദ്ധതിക്കായി മാറ്റി പാർപ്പിച്ച കുടുംബങ്ങൾ പുറം ലോകത്തെത്താൻ പാടുപെടുകയാണ് ഡാമിലൂടെയുള്ള ബോട്ട് സർവീസ് നിലച്ചതോടെ മുപ്പത് കിലോമീറ്ററിലധികം ചുറ്റിയാലേ ബസ് വരുന്നിടത്ത് ഇവർക്ക് എത്താനാകും ഇടുക്കി കുളമാവ് ഡാമുകളുടെ നിർമ്മാണത്തിനായി കുടിയൊഴിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളാണ് ചക്കിമാരിയിലും മുല്ലക്കാനത്തുമൊക്കെ ഉള്ളത് അക്കര കടക്കാൻ അവർക്ക് ഒരു ബോട്ടായിരുന്നു ആശ്രയം അതിപ്പം മുടങ്ങിയിട്ട് അഞ്ചു കൊല്ലത്തിലേറെയായി നാടിന്റെ നന്മയെ കരുതി കിടപ്പാടം പോലും വിട്ടുകടത്തവരിപ്പോൾ കരപിടിക്കാനാവാതെ പെരുവഴിയിലാണ് അധികാരികൾ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഈ ഡാമിന്റെ അടുത്തുണ്ട് അന്ന് ഞങ്ങളെ ഇങ്ങോട്ട് മാറ്റി പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണമാരും കൊണ്ട് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് മോഹൻ വാഗ്ദാനങ്ങളാണ് ഇവിടെയുള്ള ഞങ്ങൾക്ക് ജനപ്രതിനിധികളും അങ്ങനെയുള്ള ആളുകളും ഞങ്ങൾക്ക് തന്ന പക്ഷെ അതെല്ലാം ഞങ്ങളെ വഞ്ചിക്കുമായിരുന്നു ഇവർ ചെയ്തത് ഇപ്പം ഞങ്ങൾക്ക് വളരെ ദുരിതമാണ് ഇവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വില്ലേജിൽ പണി ഇടുക്കിക്ക് പോകണം കളക്ട്രേറ്റ് പണി ഇടക്കിക്ക് പോകണം ഇവിടെ നിന്ന് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ദുരിതമുള്ള ബോട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കുളമാവ് ചെല്ലാം കുളമാവിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാഹന സൗകര്യമുണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു കാര്യങ്ങൾ ഇപ്പൊ അത് അതിന്റെ ഒരു നാലിട്ടി സമയത്ത് പോലും ഞങ്ങൾക്ക് പോയി വരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ ബോട്ട് സർവീസ് നിലച്ചതോടെ കുളമാവിലെത്താൻ കിലോമീറ്ററുകൾ ചുറ്റണം ആ റോഡിന്റെ അവസ്ഥയാണെങ്കിൽ അങ്ങേയറ്റം പരിതാപകരമാണ് ജീപ്പുകളാണ് ഇപ്പോൾ ആശ്രയം അതിനാണെങ്കിൽ ആയിരങ്ങൾ കൊടുക്കണം അപ്പം എനിക്കിപ്പോൾ ഭയങ്കര അസുഖമാണ് രോഗത്തിൽ അങ്ങ് എടുക്കുവാണ് ഷുഗർ നോക്കാൻ പോലും നിവൃത്തിയില്ല പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നോട്ട് പോയി തൊടുപുഴയ്ക്ക് ചാഴുകാട്ടാണ് ഞാൻ ചികിത്സിക്കുന്നത് അവിടെ എനിക്ക് മാസം മാസം മൂവായിരം രൂപ ആശുപത്രി വേണം വണ്ടിക്കൂലി മൂവായിരത്തി അഞ്ഞൂ ഇരുന്നൂറ് രൂപയാകും അങ്ങനെ പോക്ക് മുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാല് അഞ്ചാറ് മാസമായി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്നിനായി ത്യാഗം സഹിച്ചവരാണ് ഇന്നാട്ടുകാർ അവരുടെ ഇതുപോലുള്ള ദുരിതങ്ങൾ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് ഇടുക്കിയിൽ നിന്ന് ഷെഫിഖ് മുഹമ്മദിനൊപ്പം അനിൽ വാസുദേവ് ന്യൂസ്